ഒരു കപ്പ് പാല് മറ്റൊന്നിൽ ചേർക്കൂ ബ്രൂ മധുരം അല്പം ചേർക്കൂ പിന്നെ മിക്സ് തുടങ്ങൂ ഈ കപ്പി ഞാൻ ഇന്ന് പറക്കാൻ പോകുന്ന പോലത്തെ ഒരു ഉടുപ്പ് ഇട്ടിട്ട് ഇരിക്കുകയാണ്. നീ എന്നാടാ ഈ വേഷത്തിൽ? എങ്ങനെ എന്റെ ഉടുപ്പ് എങ്ങനെ? എങ്ങനെയുണ്ട്? നന്നായിട്ട്. അടിപൊളി. താങ്ക് യു. ഞാൻ എങ്ങനെ ഒരു സൂപ്പർ കോഫി ഉണ്ടാക്കാം എന്ന് ഞാൻ പറയാൻ പോണ. കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ വേണ്ടെന്ന്? കാപ്പി തന്നെ. പല തവണ കോഫി ചെയ്ത് ഫ്ലോപ്പായി ചമ്മിപ്പോയി അങ്ങനെ പഠിച്ച് പഠിച്ച അവസാനം ഞാനൊരു എക്സ്പേർട്ട് ആയെന്ന് ഞാനല്ല എന്റെ ഭർത്താവ് പറയുന്നു. ഞാനൊരു സൂപ്പർ കോഫി മേക്കർ ആണ് എന്ന് പറയുന്നു. ഇപ്പൊ ക്ലിയർ ആയി. അല്ല ഡൗട്ട് അടിച്ച് പണ്ടടങ്ങി പോയനെ. അപ്പം കോഫി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങള്? ആദ്യം തക്കാളി പച്ചമുളക് ഉള്ളി ഇതൊന്നും ആവശ്യമില്ല. ഷുഗർ വേണ്ടാത്തവര് ഷുഗർ വേണ്ട. പക്ഷെ എന്റെ ഈ കോഫി കുടിക്കുന്നവര് ദയവ് ചെയ്ത് ഞാൻ ഇടുന്ന ഷുഗർ ഇടണം. ഷുഗർ ഉണ്ടോ? അല്ല ചായക്ക് മധുരം വേണോന്ന്? എന്റെ കൊച്ചേട്ടാ വേണ്ടെങ്കി വേണ്ടെന്ന് പറയും. അല്ല സാധാരണ നിന്നെ കാണാൻ പറ്റുന്ന അവർക്ക് ഇച്ചിരി പഞ്ചാരയുടെ കംപ്ലൈന്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ ആവശ്യമുള്ളത് പാൽ. ഗ്ലാസ് പാൽ എടുക്കൂ. മിൽക്ക് മിൽക്ക് സമ്മതിക്കില്ല. അപ്പൊ നമ്മള് ആദ്യം നമ്മൾ അടുപ്പ് കത്തിക്കുന്നു. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആപ്പിളൊക്കെ വേണമെങ്കിൽ തിന്നാം. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. ബിക്കോസ് പാല് ചൂടാകാൻ സമയമുണ്ട്. എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. എങ്ങനെയുണ്ട്? പഞ്ചാര വേണോല്ലേ? ഇട്ട് തരാം കേട്ടാ. എന്റെ ചായ എല്ലാരും പറയും പായസം പോലത്തെ ചായയാണ്. പായസം പോലത്തെ മധുരമില്ലാത്ത പായസം പോലെ. അത് പറയപ്പോഴേ ഞാൻ ഓർത്തത്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ശ്രീനി. ഓ ആ എന്തൊരു സൂപ്പർ ലുക്ക് ആണല്ലോ. നാമൊന്ന് നമുക്കൊന്നെന്ന് ഗവൺമെന്റ് പരസ്യം ചെയ്യുന്ന ഈ കേരള സംസ്ഥാനം റിയൽ റിയാക്ഷൻ ആയിരിക്കും നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത്. ഉത്തമ ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ ആരോഗ്യത്തെ കുറിച്ച് ബോധവതിയായിരിക്കും. മധുരമൊക്കെ കറക്റ്റ് അല്ലേ? ഓ മൈ ഫ്ലവർ.
പഞ്ചാര പ്രിയന് മധുരം മതിയോ? എന്നാ കുടിക്കേ. കണ്ണി കണ്ടത് വലിച്ചു വാരി കഴിക്കുമ്പോ ആലോചിക്കണം. മനുഷ്യന്റെ കുടൽ വരെ പുറത്തു വന്നിരിക്കുമ്പോഴാ തന്റെ ഈ കണക്കിൽ പോയ കുടലല്ല നിന്റെ ഹാർട്ട് വരെ പുറത്തു. അതെന്നാ പോകെ പോണത്? കാപ്പി കുടി. നല്ല കാപ്പി. അതിന് കുടിച്ചില്ലല്ലോ. അതുകൊണ്ടാ. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഐ ആം സോറി. ഐ ആം സോറി. കഴിഞ്ഞു കഴിഞ്ഞു മിസ്റ്റർ. താങ്കളുടെ വിലയേറിയ സമയത്തിന്റെ ഒരു ഭാഗം ചെലവഴിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.